സ്വദേശ് ദർശൻ ടൂറിസം പദ്ധതിയുടെ പ്രാഥമിക നടപടികൾക്ക് തുടക്കം കേന്ദ്ര സഹായത്തോടെ എൺപത് കോടിയോളം രൂപ ചെലവിൽ ജില്ലയിലെ ജലാശയങ്ങളെ ബന്ധിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര ടൂറിസം മന്ത്രാലയമാണ് എൺപത് കോടിയോളം രൂപ ചെലവിൽ സ്വദേശി ദർശൻ വിനോദസഞ്ചാര പദ്ധതിക്ക് തുടക്കമിടുന്നത് പദ്ധതിയുടെ ടെൻഡർ നടപടികൾ തുടങ്ങി കണ്ണൂർ ജില്ലയിലെ ഗ്രാമീണ പ്രകൃതി സൗന്ദര്യം പ്രയോജനപ്പെടുത്തി ജലാശയങ്ങൾ ബന്ധപ്പെടുത്തിയാണ് സ്വദേശി ദർശൻ നടപ്പിലാക്കുക പ്രധാന ആരാധനാലയങ്ങളെ ബന്ധപ്പെടുത്തി വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്പിരിച്വൽ ടൂറിസവും ഒരുക്കുന്നുണ്ട് ചാലിൽ ഭഗവതി ക്ഷേത്രം തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം ചെമ്പേരി ലൂർദുമാതാപ്പള്ളി ഭരണശേരി പള്ളി എന്നീ ആരാധനാലയങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലെ കെൽ ഇൻലാൻഡ് നാവിഗേഷൻ എന്നീ ഏജൻസികളാണ് നിർമ്മാണ പ്രവർത്തകൾക്ക് നേതൃത്വം നൽകുക മൂന്ന് വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്ന് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പി മുരളീധരൻ പറഞ്ഞു പ്രവൃത്തി ടെൻഡറിംഗ് സ്റ്റേജിലാണ് ഒരു ഏജൻസി അത് കെല് അതുപോലെ ഇൻലൻഡ് നാവിഗേഷൻ ഇങ്ങനെയുള്ള രണ്ട് ഏജൻസി ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ് അതിൻ്റെ ബോട്ട് ജെട്ടി ടെർമിനലുകൾ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരുപാട് അനുബന്ധ നിർമ്മിതികളുമുണ്ട് അതൊക്കെ കെല് എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് മറ്റ് പ്രവർത്തികളുടെ ഏജൻസിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് മൂന്ന് വർഷം കൊണ്ടാണ് കാലാവധി പറഞ്ഞിട്ടുള്ളത് ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ് ബോട്ട് ടെർമിനലുകൾ നിർമ്മിക്കുക കുപ്പം വളവോട്ടൺ പുഴകളെ ബന്ധപ്പെടുത്തി ബോട്ട് സർവീസും തുടങ്ങും സ്വദേശി ദർശൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ടൂറിസം രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ ശരത്തിനൊപ്പം ടി കെ ജിതേഷ് കണ്ണൂർ ഉഷൻ